മത്സ്യകൃഷി പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന PMMSY പദ്ധതിയിലൂടെ കാണക്കാരി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മീൻ സൂക്ഷിക്കുന്നതിന് വേണ്ടി രാസപദാർത്ഥങ്ങൾ കുത്തിവെക്കുന്നു എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമായി ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നല്ല മീൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതിന് നമ്മുടെ ഈ മത്സ്യകൃഷി ഇതുപോലെ സ്വയം പര്യാപ്തമായ നമ്മുടെ പൊതു ആവശ്യത്തിന്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ വ്യക്തികളെ ഈ രംഗത്ത് സ്വയം പര്യാപ്തമായി കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് സത്യത്തിൽ ഇവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും നടത്തേണ്ടതായിരുന്നു. ആ ഒരു നല്ല ഇടപെടലാണ് ഈ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലം എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നതിനും ഇക്കാര്യങ്ങൾ നടത്തുന്നതിനും ഏറ്റെടുക്കുന്നതിനും ഒക്കെയുള്ള ഒരു പ്രചോദനമായി ഈ ചടങ്ങ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച മിറാക്കിൾ ഫാം ബയോബ്ലോക്ക് യൂണിറ്റിലെ ആദ്യ വിളവെടുപ്പാണ് നടന്നത്. തങ്കമ്മ ബാലകൃഷ്ണൻ പഴയിടത്ത് കാലായലിന്റെ നേതൃത്വത്തിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഗിഫ്റ്റ് തിലോപ്യ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. യോഗത്തിൽ ഉഴവൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ജോൺ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചുറാണി സെബാസ്റ്റ്യൻ, കാണക്കാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഷിബു, പഞ്ചായത്ത് അംഗങ്ങളായ അരവിന്ദാക്ഷം നായർ, സാംകുമാർ, തമ്പി ജോസഫ്, ഫിഷറീസ് ഓഫീസർമാരായ പൊന്നമ്മ KJ, പ്രേമോൾ ദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു.